മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ രാവിലെ തന്നെ നല്ല മഴയാണ്. മോന് സ്കൂളിൽ പോയി, മോളെ എണീറ്റിട്ടില്ല, ഇത് പണിയെല്ലാം കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇന്നലെ മുറ്റമൊക്കെ വൃത്തിയാക്കിയിരിക്കുന്നു. അപ്പം മീനിൻ്റെ ഇതുണ്ടായിരുന്നു, ഗപ്പീനെ വളർത്തുന്ന, അതിൽ ഫുള്ളായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നലെ മൂടി എടുത്ത് വെച്ചിരുന്നു, അത് കാരണമാണ് അതിൽ വെള്ളമായിരുന്നു. മൂടി വെച്ചതായിരുന്നു, ഇപ്പം മൂടി മാറ്റിയത് കാരണം അതിൽ വെള്ളം പറഞ്ഞു. ഇനിയിപ്പോൾ അതൊക്കെ ഒഴിവാക്കണം. അപ്പം അതിന് മുമ്പ് മണിക്കുട്ടീനെ എഴുന്നേൽപ്പിക്കണം. മണിക്കുട്ടി, ഇതൊക്കെ 9 മണിയായി. ഏ ഇല്ലേ, എണീറ്റ് വാ, ചായ കുടിക്കണ്ടേ, പല്ല് തേക്കണ്ടേ. മഴ പെയ്യുന്നുണ്ട്, നല്ല മഴയാണ്, നല്ല കാറ്റും നല്ല മഴയുണ്ട്. ഒട്ടോട്ടോന്ന് മണിക്കുട്ടി ഒച്ച കേട്ടിക്കാ. ഏ ജനല് വന്നടിക്കുന്ന ഒച്ച കേട്ടിക്കില്ല? എന്നാ വേഗം എണീറ്റ് വാ, നമുക്ക് ഷോപ്പിൽ പോവാ, മുത്താമ്പി പോവാ. പോവാ, നീ വരുന്നോ? സ്പൈഡർമാൻ്റെ അതെയോ? പാത്രോ? ആ, ഭക്ഷണം കഴിക്കുന്ന പാത്രം വാങ്ങാനാ? സ്പൈഡർമാൻ്റെയാ വേണ്ടത്? ഇന്ന് അതാ നോർക്കത്ത് കണ്ടത്. നമുക്ക് വാങ്ങട്ടോ, വൈകുന്നേരം വാങ്ങട്ടോ. ഇപ്പോ ഇപ്പൊ ഇവിടെ ഇപ്പൊ ഈ ഷോപ്പ് തുറക്കൂല, വൈകുന്നേരം ഈ ഷോപ്പ് തുറക്കൂ. ഇത് വൈകുന്നേരമല്ല, രാവിലെയാ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് പറഞ്ഞേ. അറിയൂല അയ്യേ, എണീറ്റ് വാ. എണീറ്റടോ, ഇങ്ങനത്തെ കുട്ടികളെ നിങ്ങൾ കണ്ടിക്കോ മഴയത്ത് പുതച്ചു മൂടിക്കിടക്കുന്നേ? എണീറ്റ് വാ മണിക്കുട്ടി. ആ, ഞാൻ മണിക്കുട്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം, അമ്മേന്റെ പണിയെല്ലാം കഴിഞ്ഞു വാ. മണിക്കുട്ടി, മണിക്കുട്ടിക്ക് എന്തൊക്കെ വാങ്ങണം? എന്തൊക്കെയാ വാങ്ങാ നമ്മള്? ഏ, ചോക്ലേറ്റ് വാങ്ങണ്ടേ? കിണ്ടിയോ? കിണ്ടി കിട്ടുമെന്നറിയില്ല, കിണ്ടി വേണോ? കിണ്ടി അച്ഛനോട് പറയാമെ. എന്തിനാ കിണ്ടി? നീ പറഞ്ഞില്ലേ നമുക്ക് ചുമരെല്ലാം പെയിന്റ് ചെയ്യണമെന്ന്? ഇനി നീ വരച്ചിടുവോ? പെയിന്റ് ചെയ്ത് കഴിഞ്ഞാല് വരച്ചിടുക. ഏ, ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കണ്ടേ? ഇനി വരച്ചിടുവോ? അയേ, എന്നാ പിന്നെ ചെയ്യണ്ട. നീ പറഞ്ഞില്ലേ ഒരു കളറ് വേണം, ഓറഞ്ച് കളർ ചെയ്യണം എന്നൊക്കെ, അങ്ങനെ ചെയ്യണ്ടേ? വരയ്ക്കൂല? പിന്നെ പെട്ടെന്ന് എണീറ്റ് വേഗം 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 നീ. നിങ്ങക്ക് മഴ കാണണ, വേഗം വാ. നമ്മളേ മീനില്ലേ, നമ്മളെ മീനില്ലേ, മീന് മീന്, നമ്മളെ മുന്നിലുള്ള മീനില്ലേ, ഗപ്പി ഗപ്പി, അതില് വെള്ളം ഇങ്ങനെ നിറഞ്ഞു പോയി. ഇന്നലെ മൂടി അങ്ങ് തുറന്നിട്ടില്ലേ, എന്നെ അച്ഛൻ ക്ലീൻ ചെയ്തേരാം. അപ്പൊ അത് മൂടി തുറന്നിട്ട് ഇന്നലെ രാത്രി മഴ പെയ്തിട്ടൊക്കെ അതിൽ വെള്ളം ഫുള്ളായി. അപ്പൊ മീനിന്റെ കുട്ടിയില്ലേ, പുറത്തു പോയി പോവില്ലേ? മണിക്കുട്ടി വാ, നമുക്ക് അതിട്ട് മൂടാ. ഏ, അവാ എണീറ്റ് വാ. മണിക്കുട്ടി സൂപ്പർമാനാ, സ്പൈഡർമാനാന്നേ മണിക്കുട്ടി പെട്ടെന്ന് എണീറ്റ് വരും. മണിക്കുട്ടി, മണിക്കുട്ടി സ്പൈഡർമാൻ അല്ലേ? സ്പൈഡർമാനാന്നേ പെട്ടെന്ന് എണീറ്റ് വാ. എനിക്ക് സ്പൈഡർമാൻ അല്ലേ മണിക്കുട്ടി? എണീക്കടി, സ്പൈഡർമാനാന്ന് വേഗം എണീറ്റ വാ. അല്ല, എന്നാ ഞാൻ പോവാ. പാവ മീനിന് വെള്ളം കയറിപ്പോവും, വേം വാ. മീന് പുറത്തേക്കായിപ്പോയാൽ മീന് ചത്തു പോവൂലേ, വേം വാ. ചാടരുതേ, വീഴേന്. സ്പൈഡർമാനായിട്ട കണ്ടോ മഴ? മഴ മഴ കഴിഞ്ഞു. കണ്ടോ വെള്ളം? കണ്ടോ മണിക്കുട്ടി? കണ്ടോ വെള്ളം? എന്ത് ചെയ്യും? ഇത്തിരി കൂടി വെള്ളം ആയാലും മീനെല്ലാം പുറത്താവും. കണ്ടോ
വന്നത്? ആരാ വന്ന്? ഇയാൾ എന്തിനു വന്നാ നോക്കി. ഇപ്പൊ മഴ പോയി. കണ്ടോ കണ്ടോ അവിടെ ഉണ്ട്. നമ്മളെ മിമ്മി എല്ലാം കേറണോ? ഇത് ഞങ്ങളുടെ വീട്ടിലെ കിളികളാണ്, ലവേഴ്സ്. അതുപോലെ തന്നെ മീനുണ്ട്, ഗപ്പി ഉണ്ട്. പിന്നെന്താ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചില സമയങ്ങൾ പോലെ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയം കുറച്ച് അവിടെയൊക്കെ പോയി നിൽക്കുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും, നല്ലൊരു മൂഡാവും. അപ്പോൾ നമ്മളെ മീനായാലും ലവേഴ്സ് ആയാലും ചെടി ആയിക്കോട്ടെ, അതൊക്കെ അത് ഒരു പോസിറ്റീവ് എനർജി തരുന്നതാണ്. അപ്പോൾ മീനിൻ്റെ വെള്ളത്തിൽ ഇങ്ങനൊരു പൈപ്പ് ഇട്ട് കൊടുത്തപ്പോൾ വെള്ളം അങ്ങ് പോയി. അപ്പം പിന്നെ ഓപ്പണാക്കിയിട്ടാലും പ്രശ്നമില്ലല്ലോ. അപ്പേ ഇവിടെ മഴ പെയ്ത് വെള്ളം നല്ല ശക്തിയുള്ള കാറ്റും മഴയിലെ മണിക്കുട്ടി അങ്ങനെ മഴയെല്ലാം പെയ്ത് ഓലയും എല്ലാം വീണ് നാശകോശായില്ലേ. ആ മണിക്കുട്ടി ഉറങ്ങി എണീറ്റ് വെള്ളത്തിൽ കളിക്കേണ്ട പരിപാടിയല്ലേ. ആ ഇതിൽ കളിക്കരുത് കേട്ടോ, ചളി വെള്ളാന്നീല്. നമുക്ക് പല്ലൊക്കെ തേച്ച് ചായ കുടിക്കാം. അപ്പൊ ഞങ്ങള് പല്ലെല്ലാം തേച്ച് ചായ കുടിക്കട്ടെ അല്ലേ. നമുക്ക് പോവാ പല്ല് തേക്കേ. മണിക്കുട്ടി ഒറ്റയ്ക്ക് പല്ല് തേക്കാന്ന്. അപ്പൊ മണിക്കുട്ടി ഒറ്റയ്ക്ക് പല്ല് തേച്ച് വൃത്തിയാവൂല, അപ്പൊ ഞാൻ തേച്ച് കൊടുത്തു. അങ്ങനെ മണിക്കുട്ടി ചായ കുടിക്കേണ്ടി ഇവിടെ കിട്ട വേറ്റിക്കില്ലാന്ന് ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ചായ എല്ലാം കൊണ്ടുവന്നു. മണിക്കുട്ടിക്ക് സാമ്പാർ പറ്റൂല, ചട്നി പറ്റൂല, അങ്ങനെ പഞ്ചസാരയും ദോശയും ചായ അത് കൊണ്ട് വെച്ചാൽ അതും വേണ്ടാന്ന് പറഞ്ഞു. പ്ലേറ്റ് നീക്കി നീക്കി കളിക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് യൂട്യൂബിലിടാ വീഡിയോ എടുത്തിട്ട് അപ്പം നീ കഴിക്കുമോയെന്ന് ചോദിച്ചാൽ അപ്പം എല്ലാം എടുത്ത് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫോണും പിടിച്ച് നിൽക്കുന്ന കണ്ടേരം വേഗം എടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ കുറച്ചൊക്കെ കഴിച്ചു. മണിക്കുട്ടീനൊന്ന് ഫ്രഷായിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാം കൂടിയും ഒന്ന് ഷോപ്പിലേക്ക് പോകാൻ. കുറേ ദിവസമായി ഞങ്ങൾ ഷോപ്പിലേക്കൊക്കെ പോയിട്ട്, അപ്പോൾ ഒന്ന് അവിടെയൊക്കെ പോകണം. പിന്നെ അപ്പോഴാണ് നല്ല മഴ, മഴ കാരണം പോണോ പോകണ്ടേന്ന് മടിച്ച് നിൽക്കുകയാണ്. എന്താ വെച്ചാൽ മണിക്കുട്ടീനെ കൊണ്ട് പോകാൻ പറ്റൂലല്ലോ, അത് കാരണം വണ്ടിയിൽ പോകാൻ പറ്റൂല. എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അച്ഛനെ വിളിക്കാമെന്ന്. അങ്ങനെ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ആ കാറ് പോവാം. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് മഴയെല്ലാം പോയി. അങ്ങനെ താ ഞങ്ങൾ രണ്ടാളും റെഡിയായി നിൽക്കുകയാണ്. മണിക്കുടീനെ തല കഴുകിച്ചിട്ടില്ല, മേല് മാത്രം കുളിപ്പിച്ചാൽ. എന്താ വെച്ചാൽ പനി ആയതുകൊണ്ട്, പനി മാറിയതാണ്, പക്ഷേ രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്തിട്ട് കഴുകാൻ വിചാരിച്ചതാണ്. അപ്പോൾ അഭിയേട്ടൻ വന്ന്. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോവുകയാണ്. മണിക്കുട്ടിനെ കൊണ്ട് ഷോപ്പിലേക്ക് പോകാന്ന് വെച്ചാൽ അത് ഭയങ്കര ടാസ്ക്കാണ്. അത് വെച്ചാൽ അങ്ങനെയുള്ള ഷോപ്പാണല്ലോ, ഈ ടോയ്സിൻ്റെയും ഗിഫ്റ്റും എന്താ പറയുക ഫാൻസി ഐറ്റംസൊക്കെ ഇല്ല. അപ്പോൾ അതൊക്കെ അവർക്ക് വേണ്ട സാധനങ്ങൾ തന്നെയാണ്. കുറച്ചൊക്കെ നോക്കട്ടെ, എടുത്തോട്ടെ, ഇത്തിരി എടുത്തോട്ടെ എന്നൊക്കെ പറയാം. വീട്ടിൽ കൊണ്ടുപോകാനെന്നൊക്കെ പറയാം, എടുത്ത് എടുത്ത് വെക്കും, ബാഗിലൊക്കെ എടുത്ത് വെക്കും. പിന്നെന്താ വെച്ചാൽ അനേസറിലൊന്നും വിടാൻ പറ്റൂലല്ലോ, പനിയല്ലേ. അതുകൊണ്ട് ഇക്കൂടെ തന്നെ കൂട്ടിയതാണ്. അപ്പം അതൊന്നും പ്രശ്നമില്ലാതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണേ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.